ശ്രദ്ധിന്റെ പിന്നെ വേറെ ശ്രദ്ധയില്ലേ, അതുകൂടിയാണ് പറഞ്ഞത്. ഹായ് ഗൈസ്, അപ്പോൾ അത് നമ്മുടെ പ്രാവുകൾ അവിടെ ഉണ്ട്. നമ്മുടെ പ്രാവുകൾ അവിടെ നമ്മൾ ഇന്ന് നമ്മൾ വിടുന്നത് 12 മണിക്കാണ്. ഓക്കെ, ഇപ്പോൾ 11:58. അപ്പോൾ നമ്മൾ പ്രാവിനെ വിടാൻ പോവാണ്. അപ്പോൾ ഇതിന് ഒരു അരമണിക്കൂർ മുമ്പ് കുറച്ച് വെള്ളം കൊടുത്തു, ഫുഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് ഇവരെ പെർഫോമൻസ് ഒക്കെ നോക്കാം. ഓക്കെ, നമ്മളെ തലപ്പുള്ളി പെണ്ണും നമ്മളെ ഈ വെള്ളപ്രാവുമാണ് പറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഈ വെള്ളവർഗത്തിൽ പെട്ട പ്രാവ് നമ്മുടെ അടുത്ത് പാറിയിട്ടുണ്ട്. 13:26 പാറിയിട്ടുണ്ട്. ഓക്കെ, ഈ പ്രാവ് 8 മണിക്ക് വിട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാവിനെ വിടാൻ നിൽക്കുകയാണ്. ഓക്കെ, ഇല്ല മഴ വരുന്നില്ല. ഗൈസ്, അപ്പോൾ പ്രാവ് പറക്കുന്നുണ്ട്. ഓക്കെ, നല്ല മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട്. മഴക്കാലമാണിത്. ഇത് മെയ് ജൂൺ ജൂലൈ, ജൂൺ ജൂലൈ ലാസ്റ്റാണ് ഇപ്പോൾ ഇത്. ഇന്ന് 25-26 ആണിത് അല്ലേ. അപ്പോൾ മഴേൻ്റെ സമയമാണ്, പെട്ടെന്നായിരിക്കും മഴ സംഭവിക്കുക. എന്തായാലും പ്രാവുകൾ അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഈ പ്രാവുകളെ പറത്തിയത് നമ്മൾ 2 മണിക്കാണ് വിട്ട്. 2 മണിക്ക് ശേഷം ഒരു റെസ്റ്റ് കൊടുത്തിട്ട് ഇന്ന് 12 മണിക്കാണ് വിടുന്നത്. 8 മണി കടല വെള്ളത്തിലിട്ടത്, പിന്നെ ഒരു സ്പൂണ് മുത്ത രായി വെള്ളത്തിലിട്ട്. ഓക്കെ, പ്രാവ് പറക്കുന്നുണ്ട്. പ്രാവ് പറക്കുന്നുണ്ട്, നല്ല പെർഫോമൻസാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്, ചൂടൊക്കെ ഉണ്ട്. എന്തായാലും പറക്കട്ടെ പ്രാവ്, വൈകുന്നേരം വരെ പറക്കട്ടെ. 7:30 മൂളിക്ക് പ്രാവ് പറക്കട്ടെ, എന്തായാലും പ്രാവ് പറക്കട്ടെ. പിന്നെ എല്ലാവരും പറയും 13.5 മണിക്കൂറൊക്കെ ഉണ്ട് പറക്കോ, റിസൾട്ട് ഉണ്ടോ പ്രാവ് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഏത് റിസൾട്ടുള്ള പ്രാവാണെങ്കിലും അതിനെ തന്നെ നമ്മളൊരു ഒരു മെരുക്കിയെടുത്ത് പതുക്കെ പതുക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മളൊരു റെഡിയായിട്ട് പറത്താൻ പറ്റുക. ഓക്കെ, നമ്മുടെ അടുത്ത് നല്ല പ്രാവുണ്ടായിട്ട് നമ്മൾ ഈ വർഷം 8 മണിക്ക് വിട്ടിട്ടാണ് മുഴുവനാക്കി പറത്തിയത്. എൻ്റെ മോളിക്ക് ഈ വർഷം വിടാൻ വയ്യ. അപ്പം നമ്മൾ പ്രാവിനെ ഈ ചിറക് കൊഴിച്ചിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രാവ് പറക്കൂല, ഫുഡ് കയറി കഴിഞ്ഞാൽ പറക്കൂല, ദഹന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തൊരു വീഡിയോ ബ്രീഡിങ്ങിൻ്റെ, ഇൻബ്രീഡിങ് പിന്നെ ലൈൻ ബ്രീഡിങ് അതിനൊക്കെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ കയ്യിലുള്ള നല്ല വർഗം പറവുള്ള പ്രാവുകളാണെങ്കിൽ അതേ റിസൾട്ടിലുള്ള കുഞ്ഞന്മാരെ നമുക്ക് ഇറക്കിയെടുക്കാൻ പറ്റും. അതിനൊക്കെ പറ്റി നമ്മൾ നല്ല നല്ല കിടുക്കാച്ച് വീഡിയോകൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗൈസ്, പ്രാവ് പറക്കുന്നതിന് നമ്മൾ 12 മണിക്ക് വിട്ട പ്രാവാണ്. ഇപ്പം നേരെ 6:30. ഓക്കെ, 2.5 പറക്കുന്നുണ്ട് പ്രാവൾ. അതിൽ വേറെ 2 നമ്മളിപ്പോൾ 6 മണിക്ക് കയറ്റി കൊടുത്താണ്. ഓക്കെ, പിന്നെ ഒരു ഡ്രൈവറെ ഞാൻ കയറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 6 മണിക്ക് 2 കയറ്റി കൊടുത്തതിൽ ഒന്നിനെ കാണാമല്ലോ, ഒന്ന് നല്ല ദൂരേക്ക് വലിഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് പ്രാവ്. ഓക്കെ, വലിഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പ്രാവ് പറക്കുന്നുണ്ട്, നമ്മളിവിടെ ലൈറ്റ് ഇട്ട് കൊടുത്താണ്. ഓക്കെ, ഹായ് ഗൈസ്, ദാ പ്രാവ് പറക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കാണാമല്ലോ എന്ന് പറഞ്ഞ സബ്ജപ്രാവ് ദാ മുകളിൽ പറക്കുന്നുണ്ട്. പ്രാവ് പറക്കുന്നുണ്ട്, ഇപ്പോൾ 7 മണി പിന്നിട്ട് പ്രാവ് പറന്നുകൊണ്ടിരിക്കുകയാണ്. 2 പ്രാവിനെ നമ്മളിന്ന് 12 മണിക്ക് വിട്ടാണ്. ഓക്കെ, ഈ പ്രാവളെ നമ്മൾ 2 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് ഒരു ചുറ്റിപ്പ് കൊടുക്കും, ഒരു റെസ്റ്റ് കൊടുക്കും. എന്നിട്ട് പ്രാവളെ നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടി 12 മണിക്ക് വിടും, അതല്ലെങ്കിൽ 10 മണിക്ക് വിടും. ഓക്കെ, പിന്നെ നമ്മളെ മത്സരങ്ങൾ നമ്മൾ 2 10 മണി പ്രാവ പങ്കെടുത്തിരുന്നു. അതിൽ പ്രാവൾ 10 മണി മുതൽ വൈകുന്നേരം 6:43 ഇറങ്ങി, ഒരു പ്രാവ 6:44 ഇറങ്ങി. ഓക്കെ, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ 7:00 മുകളിലേക്ക് കിടന്ന് പറന്നില്ല. എന്തായാലും നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ,
പിന്നെ ഒരു 8 മണിക്ക് പിടിച്ച പ്രാവളെ നമ്മൾ 8 മണി മുതൽ വൈകുന്നേരം വരെ പറയ രണ്ട് പ്രാവളെ നമ്മൾ സബ്ജി പ്രാവളെ നമ്മൾ നമ്മൾ 6 മണി 13.5 മണിക്കൂർ മത്സരത്തിൽ വിട്ടിരുന്നു. പക്ഷെ ആ പ്രാവള് അന്ന് ഉച്ചയായപ്പോഴേക്കും ഇറങ്ങി, എന്തോ പ്രശ്നം എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോൾ അതും ശരിയായില്ല. അപ്പോൾ നമ്മൾ മത്സരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും, കുറച്ച് ഭാഗ്യമൊക്കെ വേണം. ഓക്കെ, എന്തായാലും പ്രാവളൊക്കെ നമ്മൾ അടിയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പറത്തൽ, പിന്നെ തൂല് കൊഴിയൽ, ഭക്ഷണം കയറിയൽ, നല്ല പെരും മഴ, പെട്ടെന്നുള്ള മഴകൾ, കാറ്റ്, അതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിനൊക്കെ താണ്ടി പറക്കുന്ന പ്രാവുകളുണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം മുകളിലാണ്, വിട്ട സമയത്താണ് പോയതാണ്, ഇപ്പോഴാണ് വരുന്നത്. ഇത് ആ പ്രാവളെ നാളെ നമ്മൾ 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് വിടും. വൈകിട്ട് 6 മണിക്ക് വിട്ട രണ്ട് പ്രാവളെ നമ്മൾ ഒരു 4 മണിക്കൊക്കെ വിട്ട് നോക്കും. എന്നിട്ട് ഇരുട്ട് കയറുന്നുണ്ടെന്നുള്ളതാ. ഈ പ്രാവത ഇതുപോലെ കൂളിയിട്ടാണ് വരിക. ഓക്കെ, ഈ സബ്ജി പ്രാവണ നമ്മളെ പോയ പ്രാവ് അല്ല. 6 മണിക്ക് വിട്ടിട്ട് ലോങ് അടിച്ച് പെട്ടെന്ന് വന്ന് ഇറങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട് ആ പ്രാവിന്. അപ്പോൾ നമ്മളൊന്ന് ആട്ടി കൊടുക്കും, ഒന്ന് പേടിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുട്ടിൽ പാറിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ പ്രാവിനെ കാണിച്ചു കൊടുത്തിട്ടും കൂടി ഇറക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു സിഗ്നൽ പഠിക്കും. അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കണം പ്രാവുകളെ. ഓക്കെ, ടോട്ടൽ 6 പ്രാവുകളാണിന്ന് പെർഫോമൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ തലയിൽ 12 മണിക്ക് വിട്ട ആ പ്രാവ് ഫുൾ വെള്ളയിൽ തലേമ പുള്ളിയുള്ള പ്രാവ് അടിപൊളി പെർഫോമൻസാണ്. അതിൻ്റെ കൂടെ നിൽക്കാനൊരു പ്രാവ് സെറ്റല്ല, കാരണം അത് പെൺപ്രാവ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ആൺപ്രാവ് വിട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ജോഡി അടിച്ച് കളിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു പെടപ്രാവ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പ്രാവ്. നല്ലൊരു പെർഫോമൻസിലേക്ക് ആ പ്രാവ് കയറാൻ സാധ്യത ഉണ്ട്. ഓക്കെ, എന്നാണ് നമ്മളങ്ങനെ വിചാരിക്കുന്നത്. പ്രാവളതൊക്കെ മുകളിലാണ്. എന്തായാലും ഇതാ 7 മണിയൊക്കെ പിന്നിട്ട് 7:05 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുപോലെ ഇരുട്ടിലാണ് നമ്മൾ പ്രാവുകളെ ഇറക്കി പിടിപ്പിക്കേണ്ടത്. ഓക്കെ, എൻ്റെ കയ്യിലൊരു പ്രാവുണ്ട്, ഇതോ ഞാൻ പ്രാവുകൾ കാണാതെ സൈഡിലിവിടെ വെച്ചതാണ്. ഓക്കെ, ഇതാ പ്രാവ്. നമ്മൾ ഇതിന് സിഗ്നൽ ഇല്ലാതെ വന്ന് ഇറങ്ങുന്ന പ്രാവണത്. അപ്പോൾ ഒന്നൊരു സിഗ്നൽ കാണിച്ചിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം എന്തായാലും 7:30 ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും പ്രാവ് പറക്കുന്നുണ്ട്. നാളെ എന്തായാലും ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് വിടണം. ഓക്കെ, വെള്ളം ഇതൊക്കെ കളത്തിലുണ്ടായിട്ടാവ്
പുള്ളി പ്രാവില്ല, ആരെങ്കിലും ഇല്ല.